ജില്ലയിലെ അസുഖബാധിതരായ തടവുകാർക്കെല്ലാം ഒരു സ്ഥലത്ത് ചികിത്സ ഒരുക്കുന്നതിന് ലക്ഷ്യമിട്ട് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജയിൽ വാർഡ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിശോധന നടന്നു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്, സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ഡോക്ടർ പി വിജയൻ, പി ഡബ്ല്യു ഡി എ ഇ സ്വപ്ന എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. നിലവിൽ ജില്ലാ ആശുപത്രി, പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അസുഖബാധിതരായ തടവുകാർക്ക് ചികിത്സ നൽകുന്നത്. താലൂക്ക് ആശുപത്രികളിലും ചികിത്സ നൽകാറുണ്ട്. എല്ലാ സ്ഥലത്തും ജയിൽ വാർഡുകൾ ഇല്ലാത്തത് സുരക്ഷാ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. ചികിത്സയ്ക്കിടയിൽ തടവുപുള്ളികൾ രക്ഷപ്പെടുന്ന സംഭവം അടുത്ത കാലത്ത് വരെ ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് ജില്ലയിലെ അസുഖബാധിതരായ തടവുകാർക്കെല്ലാം ഒരു സ്ഥലത്ത് ചികിത്സ ഒരുക്കുന്നതിന് ജയിൽ വകുപ്പ് പരിയാരം മെഡിക്കൽ കോളേജിന്റെ സഹായം തേടിയത്. എം വിജിൻ എംഎൽഎയും മെഡിക്കൽ കോളേജ് അധികൃതരും പ്രത്യേക താൽപര്യമെടുത്ത് എട്ടാം നിലയിൽ സൗകര്യം നൽകാമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ജയിൽ വകുപ്പ് സംഘം മെഡിക്കൽ കോളേജിൽ എത്തി പരിശോധന നടത്തിയതെന്ന് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ഡോക്ടർ പി വിജയൻ പറഞ്ഞു. സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത്, പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗം എ ഇ സ്വപ്ന, സ്പെഷ്യൽ ഓഫീസർ പി ടി സന്തോഷ്, നോഡൽ ഓഫീസർ കെ കെ ബൈജു എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.